അബ്ദുൽ ഖാദറെ ഒന്ന് മൈക്ക് എടുത്തേ. അബ്ദുൽ ഖാദറെ കേറി വരിക മാത്രമല്ല, സംസാരിക്കാനോട് കഴിവ് കാണി. എന്താടാ ജിഷ, തനിക്കറിയണ്ട എന്താടാ? അബ്ദുൽ ഖാദറെ അല്ലാതെ സന്തോഷത്തിലാണല്ലോ. ഞാനല്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിലാ. ഓ, തന്റെ സന്തോഷം എത്ര കാലം ഇരിക്കൂ? പുള്ളിക്ക് മാത്രമാണ് ജീവിച്ചിരിക്കുന്ന തനിക്ക് അപ്പുറത്ത് റൂം ഇട്ടല്ലോ. നേരത്തെ താൻ എന്താ കണ്ടില്ല? താൻ ഒളിഞ്ഞു നോക്കായിരുന്നോ? അല്ല, ഞാൻ നേരിട്ട് വന്നായിരുന്നു. എവിടെ വന്നു? ഞാനതിന്റെ താഴെ വന്നിരിപ്പുണ്ടായിരുന്നു. തന്റെ റൂമിൽ ഇരുന്നിട്ട്, തനിക്ക് തന്റെ റൂമിലിട്ട് വളവളയെ അടിക്കാനല്ലേ ഇപ്പൊ തനിക്ക് പറ്റുള്ളൂ? അല്ല, ക്രിസ്ത്യാനിക്ക് താൻ ആർജവുള്ള ക്രിസ്ത്യാനിയാണ്. അപ്പുറത്ത് റൂമിൽ എന്ത് സംബന്ധിക്കണ്ടേ? നിങ്ങൾ പോയി നോക്കുന്നേ, ഞാൻ അതിന്റെ താഴെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. എന്താ തനിക്കും? നിങ്ങൾ പോയി നോക്കുന്നേ അബ്ദുൽ ഖാദറെ, നിങ്ങൾ പോയി നോക്ക്, ഞാൻ അതിന്റെ താഴെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എന്തെക്കാളും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കേട്ടി. അല്ല അജേഷ് ബ്രദറെ, നമ്മൾ ആരും ഒന്നും പറയുന്നില്ല. അബ്ദുള്ളെ, നിങ്ങൾ ഇവിടെ നിന്ന് വളവള അടിക്കണ്ട, നിങ്ങൾ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അബ്ദുൽ ഖാദർ, ഞാൻ അജീഷ് സംസാരിക്കും. തോമസ് ഇടയിൽ കയറരുത്. ആ ശരിയാണ് അബ്ദുൽ ഖാദർ. ഈ മുഹമ്മദിന്റെ ജീവിതത്തെ പറ്റി പറയുന്നത് നബിദിന്റെ ആണ് അബ്ദുൽ ഖാദറെ. മുഹമ്മദിന്റെ ജീവിതത്തെ പറ്റി പഠിക്കുന്നത് നബിദിന്റെ ആവോ? അവിടെ മുഹമ്മദിന് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. തനിക്ക് തന്റെ വിശ്വാസത്തിൽ തനിക്ക് എന്താണ് ഉറപ്പുള്ളത്? എന്റെ വിശ്വാസത്തിൽ എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ല ഞാൻ മുഹമ്മദിനെ പറ്റി പഠിക്കുന്നത് ഇപ്പൊ. അല്ലല്ല, മുഹമ്മദ് തന്റെ വിശ്വാസമല്ലല്ലോ. ആ എന്റെ വിശ്വാസോ? ബൈബിളിൽ ഉള്ളതിൽ ഒരു വിശ്വാസമാണ്. മുഹമ്മദ് ബൈബിളിൽ പറയുന്നുണ്ടോ? ആ കള്ളപ്രവാചകന്മാരെ പറ്റി പറയുന്ന കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് പഠിക്കണമല്ലോ. കള്ളപ്രവാചകൻ എന്നല്ല, താങ്കളെ ബൈബിൾ മുഹമ്മദ് എന്ന് പറയുന്നുണ്ടോ എന്നാണ് താങ്കളോട് ചോദിക്കുന്നത്. അത് മുസ്ലിങ്ങൾ പറഞ്ഞ അതിന്റെ അകത്തുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. മുസ്ലിമിന്റെ വാദം ഇരിക്കട്ടെ. എന്റെ വാദം പറയുന്ന അല്ല, കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പുള്ളിയപ്പെടുത്തിയിട്ടുണ്ട്. വളഞ്ഞു ചോദിക്കരുത്. തന്റെ വിശ്വാസം എങ്ങനെയാ പറയാ? ഞാൻ പറയുന്ന കേക്ക്. മുഹമ്മദിനെ പറ്റി എന്താ മുസ്ലിങ്ങളാണ് പറഞ്ഞത്? ഞാൻ പറയുന്ന മുഴുവനും കേട്ടിട്ടേ സംസാരിക്കുക, ഇടയ്ക്ക് കയറരുത്. ഞാനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു 2004 കാലഘട്ടത്തിൽ ഞാൻ പറയാണ് മുസ്ലിങ്ങൾ പറഞ്ഞ് ബൈബിളിലാക്കം മുഹമ്മദിനെ പറ്റി പറയുന്നുണ്ട്, മുഹമ്മദിനെ പറ്റി പറയുന്നുണ്ടെന്ന്. അതിപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പോയി ബൈബിൾ എടുത്ത് നോക്കിയപ്പോഴത്തേന് ശരിയാണ്, കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പുള്ളി ചെയ്ത പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോ ശരിയാണ്, മുഹമ്മദ് ഉണ്ട് അതിന്റെ അകത്ത്. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ വിശ്വാസം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കള്ളപ്രവാചകൻ അത് മുഹമ്മദ് എന്നില്ല, പുള്ളിയുടെ പ്രവർത്തികൾ വെച്ച് കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാം. അതെന്തായിരിക്കട്ടെ, താങ്കൾ പിന്നെങ്ങനെയാണ് പറഞ്ഞതെന്നാണ് എന്റെ ചോദ്യം. പുള്ളിയുടെ പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോ കള്ളപ്രവാചകന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് വരും. അത് താങ്കൾ പറഞ്ഞാ മതിയോ? ഞാൻ തെളിയിച്ചു തരാല്ലോ. എങ്ങനെയാ താങ്കൾ തെളിയിക്ക? ബൈബിളിനകത്ത് വാക്യവും ഖുറാന്റെ അകത്തെ ആയത്തുകളും അതേപോലെ തന്നെ എന്തുവാ ഹദീസുകളും വെച്ച് തെളിയിച്ചു തരാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുഹമ്മദ് കള്ളപ്രവാചകനാണെന്നുള്ളത്. മുഹമ്മദ് കള്ളപ്രവാചകൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ? ആ മുഹമ്മദിന്റെ പ്രവർത്തികൾ കൊണ്ട് മുഹമ്മദ് കള്ളപ്രവാചക ബൈബിളിൽ പറയുന്നവരുടെ കൂട്ടത്തിലെ കള്ളപ്രവാചകനാണെന്ന് തെളിയിച്ചു തരാം. താന് വെറുതെ പറയത്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് ബൈബിൾ പറഞ്ഞു. മുഹമ്മദിന്റെ പ്രവർത്തികൾ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അബ്ദുൽ ഖാദറെ, ഞാൻ തുടക്കം പോലെ പറയുന്ന എന്താണ്, മുഹമ്മദിന്റെ പ്രവർത്തികൾ കൊണ്ട് ബൈബിളിന്റെ അകത്ത് നിന്നും ഖുറാന്റെ അകത്ത് നിന്നും ഹദീസുകൾ വെച്ചും ബൈബിളില്ലാത്തതിന്റെ വ്യക്തമായ രീതിയിലും മുഹമ്മദ് കള്ളപ്രവാചകനാണ് ഞാൻ തെളിയിച്ചു തരാന്ന് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്. ബൈബിളിൽ കള്ളപ്രവാചക ബൈബിളിൽ കള്ളപ്രവാചകന്മാരുടെ സ്വഭാവത്തിന്റെ അത് മുഹമ്മദും പെട്ടിട്ടുണ്ടെന്നേ. താങ്കൾ എന്തിനാ വാദം മാറ്റുന്നത്?
അതാ ഞാൻ ചോദിക്കുക, അത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. മുഹമ്മദിനെ പറ്റി ഭയം ഉണ്ടാകുന്നുണ്ടെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കള്ളപ്രവാചകനാന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കാനാ പറഞ്ഞല്ലേ, എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഖുർആനിസ്റ്റുകളോട് ചോദിക്കാൻ ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അബ്ദുൽ ഖാദറെ ഇക്ര ഇക്രയാണ് മനസ്സ് പിടിക്കുന്നുണ്ട്. എന്തോ പ്രശ്നം അബ്ദുൽ ഖാദറെ ചൂടായിട്ട് കാര്യമില്ല. ഞാൻ വേണമെങ്കിൽ തെളിയിച്ചു തരാം, കുറച്ചു നേരം ഇവിടെ ഇരിക്കാവുന്ന തുടങ്ങി. എന്ത് പറയുന്നു, ബൈബിളിന്റെ നിന്നും ഖുർആന്റെ അകത്ത് നിന്നും ഹദീസിലും വെച്ചുകൊണ്ട് ഞാൻ തെളിയിച്ചു തരാം. അബ്ദുൽ ഖാദർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്ത് പറയുന്നു അബ്ദുൽ ഖാദർ, ശരിയാണോ? അബ്ദുൽ ഖാദറെ നമ്മുടെ ആദ്യത്തെ വിഷയം മുഹമ്മദ് കള്ളപ്രവാചകനാണോ എന്നാണ്, അത് നമുക്ക് തെളിയിക്കേണ്ട. അതിനുശേഷമല്ലേ ദൈവത്തിലേക്ക് തിരിയുന്നത്. അത് താൻ തെളിയിക്കണ്ടടോ, എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ സംശയം നിങ്ങൾക്ക് അറിയാം, മുഹമ്മദ് കള്ളപ്രവാചകനാണ്. എനിക്ക് അബ്ദുൽ ഖാദറെ, ഞാൻ വന്നത് താങ്കളുടെ റൂമില് എനിക്കുള്ള സംശയം ചോദിക്കാൻ. നിങ്ങൾക്ക് ഉള്ള സംശയം ചോദിക്കണമെങ്കിൽ ഞങ്ങളുടെ റൂമിൽ വന്ന് ചോദിക്കേ. അല്ല അബ്ദുൽ ഖാദറെ, എന്റെ സംശയമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളുടെ മഹാനായ പ്രവാചകനെ പറ്റി പഠിക്കുന്നത് അത് നബിചിന്തയാവൂന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എത്ര ധൈര്യവാനായി നിങ്ങൾ റൂമിൽ കയറി വന്ന് സംസാരിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്താ വരാൻ ധൈര്യമില്ലാത്തത്? കളകളാച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്റെ അപ്പുറത്തെ റൂമിൽ വന്ന് സമ്മതിക്കാത്തത്. അല്ല സംശയം അങ്ങോട്ട് തീർക്കണമല്ലോ. അല്ല അബ്ദുൽ ഖാദർ ഒരു കാര്യം ചെയ്യും, അബ്ദുൽ ഖാദറെ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളൊരു സംഭവത്തിൽ നിങ്ങളുടെ ആൾക്കാർ വരാൻ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് വരാതിരിക്കുന്നു? താങ്കളുടെ റൂമിൽ വന്നാൽ മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല ഇത്ര നേരം അബ്ദുൽ ഖാദർ ഇവിടെ നിന്ന് സംസാരിച്ചപ്പോഴത്തേനും എന്താണ് പ്രശ്നം ഉണ്ടായത്? ഞങ്ങൾ അബ്ദുൽ ഖാദറിനെ തെറി പറഞ്ഞോ? അല്ല ഇപ്പോഴല്ല, ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം വന്ന് ഇറങ്ങിപ്പോയത് എന്നെ റിമൂവ് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നത് ഇത്ര നേരം അബ്ദുൽ ഖാദർ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് അബ്ദുൽ ഖാദർ ഇത്ര നേരം ഇവിടെ നിന്ന് സംസാരിച്ചത് സ്പീക്കേഴ്സിലുള്ള ആരെങ്കിലും തെറി പറഞ്ഞോ അബ്ദുൽ ഖാദറെ? പക്ഷെ നിങ്ങളുടെ ഉച്ചക്കത്തെ റൂമില് നിങ്ങൾ ഉച്ചക്കിട്ട നിങ്ങളുടെ റൂമിന്റെ ചാറ്റ് ബോക്സ് മാത്രം നോക്കിയാൽ മതി എത്ര പേരാണ് തെറി വിളിച്ചതെന്നറിയോ? ഏ പച്ച തെറിയല്ല അവിടെ എഴുതിയിട്ടത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ എഴുതിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ മുഖവശം ഇല്ലാതെ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും എടുത്ത് പുറത്താക്കും. എന്റെ പൊന്നി ചങ്ങാതി, എന്റെ അബ്ദുൽ ഖാദർ, എന്റെ സ്നേഹിത, എന്റെ സുന്ദരനായ പുരുഷ, ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തെ, ഇവിടെ വന്നിട്ട് മുസ്ലിയാക്കന്മാര് വളവള പറഞ്ഞിട്ട് എത്ര ആൾക്കാർ ഓടിപ്പോയി. നമ്മൾ അങ്ങനല്ല അബ്ദുൽ ഖാദറെ, നമുക്ക് മുമ്പോട്ട് വരാം. അബ്ദുൽ ഖാദറെ മുഹമ്മദ് കള്ളപ്രവാചകനാണ് നമുക്ക് അങ്ങ് തെളിയിച്ചാലും. എന്ത് പറയുന്നു, ഖുറാനും ബൈബിളും ഹദീസും വെച്ച് ഒന്ന് കേട്ട് നോക്ക്, ആ ഓടിയത് എന്നുള്ളത് അജീഷ ആരെയും ഒരാളെയും പുറത്താക്കിയിട്ടില്ല, എല്ലാം ഓടിയതാണ്. അബ്ദുൽ ഖാദറെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അബ്ദുൽ ഖാദറെ, അബ്ദുൽ ഖാദറെ ചോദിച്ചതിന് നമുക്ക് മറുപടി വെക്കാം. എന്ത് പറയുന്നു, മുഹമ്മദ് കള്ളപ്രവാചകനാണ് ബൈബിളും ഖുറാനും ഹദീസും വെച്ച് അങ്ങ് തെളിയിച്ചാലോ? സുഹൃത്തെ ഞാൻ അതിന് ഇരുന്ന് തരൂല. എന്റെ പ്രവാചകനെ നിങ്ങൾ നിന്ദ്യമായി കാണിക്കാൻ വേണ്ടി, അതെന്തിനാണ് നിന്ദ്യമാക്കുന്നത്? ഞാൻ എന്റെ പ്രവാചകനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആ പ്രവാചകനെ നിങ്ങൾ അബ്ദുൽ ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് മാത്രം നോക്കുന്നത്, ബൈബിൾ മാറ്റി വെക്കാം. ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് നിങ്ങളെ തെളിവൊക്കെ പൊളിച്ചു കിടക്കിയതാ, നിങ്ങളെ നിങ്ങളെ തെളിവുകളൊക്കെ അവിടെ അപ്പുറത്തെ റൂമിൽ ഞങ്ങൾ പൊളിച്ചടക്കില്ല. ഇത്ര നേരമായിട്ട് അവിടെ ഖുറാനും ഹദീസും ഒന്നും എടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല, വെറുതെ കള്ളത്തരം താങ്കളുടെ ഈ വാദം എന്റെ എന്റെ ചോദ്യം, ഈ വാദം എന്റെ ആർവിൽ വന്ന് ചോദിക്കാത്തത്. താങ്കൾക്ക് വന്ന് ചോദിച്ചിട്ട് ഞങ്ങള് നിങ്ങളെ പച്ച തെറി കേൾക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ട് നിങ്ങളെ സ്പീക്കേഴ്സിൽ ഇരിക്കുന്നവർ വരെ ചാറ്റ് ബോക്സിൽ തെറി എഴുതിയിട്ടുണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇങ്ങനെ ഭയപ്പെടുന്നത് മുഹമ്മദ് കള്ളപ്രവാചകനാന്ന് തെളിയിക്കാൻ പറയുമ്പോ അബ്ദുൽ ഖാദർ എന്തിനാണ് ഭയപ്പെടുന്നത്? അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദർ, അബ്ദുൽ ഖാദർ, ശരി
നമുക്ക് രണ്ട് മുറിയിലോട്ടും പോണ്ട, ഹോൾവേയിൽ റൂം അങ്ങട രണ്ട് റൂമിലേക്കും പോണ്ട, ഹോൾവേയിൽ അങ്ങോട്ട് റൂം ഇടാ. നമുക്ക് ഈ വിഷയത്തെ മോഡറേറ്റർ ആണ്, ഞാൻ പറഞ്ഞത് രാജേഷ് സാർ നിർത്തിയല്ലോ. ഈ റൂമിനെ മോഡറേറ്റർ ആണ്, പിന്നെ അപ്പുറത്തെ റൂമിലെ സംസാരിക്കോ. ഈ റൂമിലെ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് പോലും ഒന്ന് ക്ഷമിച്ച് കേൾക്കാനായിട്ടുള്ള ഒരു സന്മനസ് എനിക്കില്ലേ? ഇല്ലേ? ഞാൻ പറയുന്നത് ഈ റൂമിലും വരണ്ട, നിങ്ങളുടെ റൂമിലും പോണ്ട, ഹോൾവേയിൽ അങ്ങ് റൂം ഇട്ടോ. അജീഷ് ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്, അജീഷിനോട് സംസാരിക്കുന്നത്. താൻ ഒരു കോപ്പും ചെയ്യണം സഹോദര, മോഡറേറ്റർ ആണ് സഹോദര. ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഇയാൾക്ക് ഇവിടെ ഇറങ്ങി ഓടാനാണ് ആരെയും ദൂരത്തെടുത്തില്ല. എന്ത് മാന്യതയാണ്? ഞാനും അജീഷും സംസാരിക്കുമ്പോ താങ്കൾ ഇടപെടുന്ന എന്തിനാ സഹോദര? ഒരു മിനിറ്റ്, പൊന്ന അജീഷ് അബ്ദുൾ ബ്രദറെ, ഞാൻ തങ്ങള് സംസാരിക്കുന്ന വിഷയത്തിൽ ഇടപെട്ടോ? അതിനെപ്പറ്റി ഒരു വാക്ക് ഞാൻ പറഞ്ഞോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ, ആ റൂം ഈ റൂം എന്ന് പറയാതെ നമ്മൾ ഒരു ഹോൾവേയിൽ റൂം ഇടാം. ഞാനൊരു സജഷനാ പറയുന്നത്, നിങ്ങളുടെ ടോപ്പിക്കിൽ ഞാൻ ഇടപെട്ടില്ല, ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയാതെ ഹോൾവേയിലേക്ക് റൂം ഇട്ടിട്ട് ആ ഹോൾവേയിൽ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു മോഡറേറ്റർ, ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു മോഡറേറ്റർ, കറക്റ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. പറ്റുമോ? പറ്റുമോ? മൈക്ക് ഓപ്പൺ ആണല്ലോ. അത് ആലോചിച്ചിട്ട് ഞാൻ പറയാം, കേട്ടല്ലോ. അത് ആലോചിക്കും, നമ്മൾ ഇവിടെ കിടന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു. ഒരു മിനിറ്റ്. അപ്പൊ അല്ല അല്ല, ഇവിടെ ഉണ്ട്. അപ്പൊ തന്നെ അബ്ദുൾ ഖാദർ, അപ്പൊ ആ പ്രശ്നം ആലോചിച്ചിട്ട് അബ്ദുൾ ഖാദറെ നമുക്ക് ഹാൾവേയിൽ റൂം ഇട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷെ അബ്ദുൾ ഖാദറെ, നമുക്ക് ബൈബിളും ഖുറാനും ഹദീസും വെച്ച് മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് തെളിയിച്ചാലും എന്ത് പറയുന്നു? റെഡിയാണോ? തന്റെ വാക്കിൽ, തന്റെ വായിൽ നിന്നും കേൾക്കാൻ പറ്റുന്ന ആ ബ്ലാക്ക്മാർ വാക്കുകൾ, അത് എന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോ അബ്ദുൾ ഖാദറെ ഇതിലും കൂടുതൽ എന്നെ, ഞാൻ എന്നേക്കാൾ കൂടുതൽ എല്ലാത്തിനേക്കാൾ കുറിച്ച് എന്റെ പ്രവാചകന് താങ്കളെ അനുവദിക്കില്ല. എന്റെ പൊന്നി അങ്ങാതെ ഇങ്ങനെ പൊട്ടിച്ചെതറരുത്, കാരണം കുടുംബമൊക്കെ ഉള്ളതല്ലേ. ഈ പൊട്ടിച്ചെതറ ഇപ്പോഴേ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാതെ നമുക്ക് മുഹമ്മദിന്റെ ആ കള്ളപ്രവാചകത്വം ഒന്ന് തെളിയിക്കുക. എന്ത് പറയുന്നു? കുടുംബം അതെല്ലാവർക്കുള്ള കുടുംബമല്ല, എനിക്ക് കുടുംബം കുടുംബത്തിനേക്കാൾ പറഞ്ഞത് ആ പ്രവാചകനെ തെളിയിക്കണ്ടേ? നമുക്ക് പുള്ളി ആരാണ്? നമുക്ക് ഒരുമിച്ച് കുടുംബം കുടുംബത്തിന്റെ കാര്യം പറഞ്ഞു, അത് പറഞ്ഞു. അതൊക്കെക്കാളും ചില സമയത്ത് ഞാൻ അതേപോലെ തന്നെ സ്നേഹിക്കുന്ന, ഞാൻ പറയാണ് അബ്ദുൾ ഖാദറെ, സകലരെക്കാളും അബ്ദുൾ ഖാദർ സ്നേഹിക്കുന്ന മുഹമ്മദ് ആരാണെന്ന് നമുക്കൊന്ന് തെളിയിക്കണ്ടേ? പ്രവാചകനാണോ കള്ളപ്രവാചകനാണോ? ഒരുമിച്ച് നിൽക്കൂ, ശക്തരാകൂ, മുന്നേറാം, വരൂ. അജീഷ് ബ്രദർ ഈ ചെയ്യണത് ശരിയല്ല കേട്ടോ. അജീഷ് ബ്രദർ ഈ ചെയ്യണത് ഒട്ടും ശരിയല്ല. ശരിയായിട്ട് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ പ്രവാചകൻ, എന്റെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രവാചകനെ അത് പറയാൻ പറയണത് വേണ്ട, വേണ്ട, കൂട്ട് നിൽക്കണ്ട. ഞാൻ അതിനാണ് അജീഷ്, ഞാൻ അതിനാണ് അജീഷ് ബ്രദറിനെ. പക്ഷേ അബ്ദുൽ ഖാദറെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ റെഡി ആയിരിക്കണം. അബ്ദുൽ ഖാദർ ഒരു വാക്ക് പറഞ്ഞാൽ മതി അബ്ദുൾ ഖാദറിന്റെ പ്രവാചകനെ പറ്റി പറയാൻ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം അബ്ദുൽ ഖാദർ കള്ളപ്രവാചകനാണോ നമുക്കൊന്ന് തെളിയിക്കാം. പൊന്നെ അബ്ദുൽ ഖാദറെ, നമ്മളിതാ വന്നു കണ്ടു സംസാരിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ അജീഷ് ബ്രദറിനെ സംസാരിക്കുന്നു. സംസാരിക്കുന്നത് എനിക്ക് എന്റെ പ്രവാചകനെ കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചിട്ടോ സംശയമുള്ളത് കൊണ്ടല്ല ഞാൻ വന്നത്. അജീഷ് ബ്രദറിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരത്തെ അജീഷ് ബ്രദറിനാണ് അവിടെ റൂം ഇട്ടത്.
ഞങ്ങളുടെ പ്രമാണത്തിൽ എവിടെയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി അടുത്ത ആൾക്കാരോട് ചോദിക്കൂ എന്ന് പറയാത്തടത്തോളം കാലം എനിക്ക് അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേടില്ല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും സംശയം ഉണ്ടോ വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പോയി ചോദിക്കണം. അബ്ദുൽ ഖാദർ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കൈ കോർത്ത് പിടിച്ചോണ്ട് അബ്ദുൽ ഖാദറിന്റെ മുഹമ്മദ് കള്ളപ്രവാചകനാണോ അല്ലയോ എന്ന് തെളിയിക്കാം. അബ്ദുൽ ഖാദർ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വരൂ, ഏകോദര സഹോദരങ്ങളായി നിന്നുകൊണ്ട് എന്ത് പറയുന്നു? ഞാൻ റെഡിയാണ്. കാര്യമില്ല അജീഷ് എന്നല്ല, ഇതില് ഒരു ക്രിസ്ത്യാനി കുട്ടികളും ഇല്ല ഈ റൂമില്. കാരണം അതിൽ നിങ്ങൾ റൂമിൽ ഒരു സെക്കൻഡ് അല്ല, അബ്ദുൽ ഖാദറിന് മനസ്സിലായി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഈ ക്ലബ് ഹൗസിലുള്ള ക്രിസ്ത്യാനികളെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് അബ്ദുൽ ഖാദറിന് കിട്ടുന്ന ഒരു അവസരമാണ്. അത് നിങ്ങൾ പാഴാക്കരുത്, മനസ്സിലായില്ലേ? നിങ്ങൾ ഹോൾവേയിൽ റൂമിട്, ഇവിടെ അജീഷിനെ തന്നെ പേര് വെച്ച് നിങ്ങൾ റൂമിട്ടോ, നമുക്ക് അവിടെ വരാം. ഓരോ സൈഡിൽ നിന്ന് ഓരോ മോഡറേറ്റേഴ്സ് വിഷയങ്ങൾ ഒന്നൊന്നായിട്ട് സംസാരിക്കാം. എനിക്ക് അജീഷ് ബ്രദറോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മുഖഘോഷം പാടില്ല. നിങ്ങൾ ഈ സഹീഹായിട്ടുള്ള ഹദീസാണ് അതാണ് ഇതാന്ന് പറയാതെ കറക്റ്റ് ആയിട്ടുള്ള പുസ്തകം വെച്ചിട്ട് വേണം പറയാൻ. അവരുടെ തന്നെ മാത്രം പുസ്തകം ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾ എഴുതിയേക്കുന്ന സഹീഹായിട്ടുള്ള ഹദീസ് എടുക്കാൻ പാടില്ല. അജീഷ് മ്യൂട്ട് ചെയ്ത് അബ്ദുൽ ഖാദറെ കേൾക്കുന്നില്ല. കലകോദര സഹോദരനായിട്ട് നിന്നുകൊണ്ട് ഇപ്പോഴും അബ്ദുൽ ഖാദറിനോടും ഞാൻ പറയാണ്, അബ്ദുൽ ഖാദറെ ഇവര് പറയുന്ന മുഹമ്മദ് അല്ല, നമുക്ക് ഈ മുഹമ്മദ് ആരാന്ന് തെളിയിക്കണം. ഞാൻ റെഡിയാണ് അബ്ദുൽ ഖാദർ. എഴുതിയേക്കുന്ന ഹദീസുകൾ എടുക്കാൻ പറ്റൂല, അത് സഹീഹായിട്ടുള്ള അവരുടെ പുത്രത്തിൽ നിന്ന് മാത്രം എടുത്ത് പറയാൻ പറ്റുള്ളൂ. അജീഷ് ബ്രദർ എഴുതി വെച്ചാണ് കിതാബ് ഒന്നും എടുക്കാൻ പറ്റൂല. അബ്ദുൽ ഖാദറെ അത് അങ്ങനെ സെറ്റ് ചെയ്യാം, ഹോൾവേലോട്ട് വിട്ട് റൂമിട്ടോ, ഞങ്ങൾ അവിടെ വരാം. നമുക്ക് എന്നിട്ട് മുഹമ്മദ് കള്ളപ്രവാചകനോ അതോ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനോ വിഷയം അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. എന്താ അജീഷ് ബ്രദർ റെഡി അല്ലേ? ഗബ്രിയലെ, താങ്കൾ ഈ പ്രവാചകൻ നടത്തുന്നത് നിങ്ങളെ റൂമിൽ ഇരുന്നാണല്ലോ, ഹോൾവേയിലല്ലോ താങ്കൾ നടത്തുന്നത്. പിന്നെ അബ്ദുൽ ഖാദറെ അതല്ല ഈ സംസാരിച്ചോണ്ടിരിക്കുന്നേ, നിങ്ങൾ ഇവിടെ കേൾക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അജീഷ് ബ്രദർ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യ, ബാക്കിൽ പിള്ളേർ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നുമില്ല. അജീഷ് ബ്രദർ പറഞ്ഞു എല്ലാ പുസ്തകങ്ങളും എടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അത് സമ്മതിക്കുന്നില്ല, ഒന്നല്ലേ? നിങ്ങൾ അതിന് തയ്യാറാവണം. നിങ്ങളുടെ പ്രവാചകൻ സത്യസന്ധനായിട്ട് ദൈവത്തിൽ നിന്ന് വന്ന പ്രവാചകനാന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ കിതാബ് വെച്ച് തെളിയിക്കണം. അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. നിങ്ങൾ കിടന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ശാന്തമായിട്ട് വിവേകത്തോടെ ചിന്തിക്കൂ, ഏതൊക്കെ പുസ്തകം വേണം, ഏതൊക്കെ പുസ്തകം എടുക്കാം, ഏതൊക്കെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും മുഹമ്മദ് ദൈവത്തിൽ നിന്ന് അള്ളാഹ് എന്നുള്ള പ്രവാചകനാന്നുള്ള തെളിയിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കൂ. അജീഷ് ബ്രദറും ഈ പറഞ്ഞ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പുള്ളിയും തെളിയിക്കും. അപ്പൊ ഒരു കൺക്ലൂഷൻ ആയില്ലേ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തൊണ്ട പൊട്ടുന്ന പോലെ ഒച്ച എടുത്തിട്ട് എന്താ കാര്യം? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? പുസ്തകം കൊടുത്തോ, നിങ്ങൾക്ക് സംശയമില്ല, പിന്നെ പൊട്ടിത്തെറിക്കാൻ. ഞങ്ങൾക്ക് അല്ല ഗബ്രിയൽ, ഒരു മിനിറ്റ്, അബ്ദുൽ ഖാദറെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മുഹമ്മദ് കള്ളപ്രവാചകന് തന്നെയാണെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏകപക്ഷീയമായിട്ടുള്ള അഭിപ്രായം. അബ്ദുൽ ഖാദറിന് അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ അബ്ദുൽ ഖാദർ പറഞ്ഞു, നമുക്കിത് ഇവിടെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് തെളിയിക്കാം. ഇവിടെ ഈ സാജൻ പറഞ്ഞു ബൈബിളില് അതെ ചോദിച്ചത്, മുഹമ്മദ് കള്ളപ്രവാചകനാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് താങ്കളോട് നേരത്തെ ചോദിച്ചത് ഞാൻ. ഉണ്ടെന്ന് നമുക്ക് തെളിയിക്കാം. എന്ത് പറയുന്നു, ഇവിടെ ഇരിക്കാവോ? മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടോ? എന്നാ താങ്കളുടെ കള്ളപ്രവാചകന്മാരുടെ സ്വഭാവത്തിലൂടെ അങ്ങ് തെളിയിച്ചേക്കാം. എന്ത് പറയുന്നു, കള്ളപ്രവാചക സ്വഭാവം അതൊക്കെ അവിടെ ഇരിക്കട്ടെ. താങ്കൾ മുഹമ്മദ് നബി എന്നുള്ള ആ നാമം കൊണ്ട് താങ്കൾ റെഫറൻസ് കൊണ്ടിട്ടാ എനിക്ക് ചുമ്മാ വളവള അടിച്ചിട്ട് കാര്യമില്ല. നേരത്തെ ഞാനേ ഞാൻ ഖുറാനും ഹദീസും ഖുറാനും ബൈബിളും ഖുറാനും ഹദീസ് എന്നും പറഞ്ഞു. അന്നേരം ഇപ്പൊ ഏതിന്റെ അകത്തൊന്നാ വേണ്ടത്? ബൈബിളിൽ നിന്നാണോ? താങ്കൾ നേരത്തെ പറഞ്ഞത് ബൈബിൾ ഉണ്ട്, കള്ളപ്രവാചകൻ മുഹമ്മദ് കള്ളപ്രവാചകൻ ഉണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞത്. ആ റീപ്ലേസ് ഒന്ന് കേട്ട് നോക്കിയാലും ഞാൻ ഉണ്ടെന്നാണ് ഞാൻ പറയാം. അതെ, ഞാൻ പറഞ്ഞെന്താ, മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് മുഹമ്മദിന്റെ പേരും വെച്ചാണ്, കള്ളപ്രവാചകന്മാരുടെ സ്വഭാവത്തിൽ മുഹമ്മദ് ഉൾപ്പെടുന്നുണ്ട്, അത് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞ. ഞാൻ ഇപ്പോഴും റെഡിയാണ്, ബാ നമുക്ക് തുടങ്ങാന്ന്. എന്ത് പറയുന്നു, ഇവിടെ ഇരിക്കുവോ? ഞാൻ പറയാൻ തുടങ്ങുമ്പോഴത്തേനും ഇറങ്ങി ഓടല്ലോ. അയ്യോ, മുഹമ്മദ് കള്ളപ്രവാചകനാണല്ലോ, മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് കള്ളപ്രവാചകന്മാരുടെ സ്വഭാവം കൊണ്ട് തെളിയിക്കാവുന്ന തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഖുറാനും ഹദീസും ബൈബിളും കൊണ്ട്. എന്തു പറയുന്നു,
തെളിയിക്കട്ടെ, ഞാൻ ഇവിടെ ഇറങ്ങി ഓടുവോ? താങ്കൾ സ്വഭാവം സ്വഭാവം, ഞാൻ മുഹമ്മദ് നബി കേൾക്കാൻ വേണ്ടി ഇതല്ല ഞാൻ വന്നത്. താങ്കളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, താങ്കൾ നിരന്തരം എന്നെ വിളിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് കേൾപ്പിക്കണ്ടേ അബ്ദുൽ ഖാദറെ, നമുക്ക് ഒരുമിച്ച് ഇന്ന് തെളിയിക്കാം അബ്ദുൽ ഖാദറെ. ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയും മുസ്ലിമായ അബ്ദുൽ ഖാദറോട് ഒരുമിച്ച് ഇന്നിട്ട് മുഹമ്മദ് കള്ളപ്രവാചകനാണോ ഇല്ലയോ എന്ന് പ്രവാചകന്മാരുടെ സ്വഭാവം വെച്ച് നമുക്ക് ബൈബിളിൽ നിന്ന് അങ്ങ് തെളിയിക്കാം. എന്റെ അബ്ദുൽ ഖാദറെ പൊട്ടിച്ചെതറിയിട്ട് ഒരു കാര്യമില്ല, സംശയം തിരിയത്തോളൂ. ഞാൻ ആ അപ്പൊ പിന്നെ അതിനിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ചോദിക്കാൻ പറയുന്നത്? എനിക്ക് സംശയമില്ലാന്നേ, നിങ്ങൾ പറഞ്ഞല്ലേ. ഇപ്പൊ നിങ്ങൾ തന്നെയല്ലേ ഇത് മൊത്തം പറയുന്നത്? നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളാം, ഞാനെന്നല്ല, ഞങ്ങൾ എല്ലാരും വിശ്വസിക്കുന്നുണ്ട് മുഹമ്മദ് കള്ളപ്രവാചൻ. അതിലിപ്പോ നിങ്ങൾ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ കിടന്നുണ്ട് ഇതെന്ത് ഈ പറയുന്നത്? അബ്ദുൽ ഖാദറെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അബ്ദുൽ ഖാദറെ ഇതൊരു ചുമ്മാ ആയിരത്തിൽ ഒരാൾക്ക് കിട്ടുന്ന അവസരമാണ് നമുക്ക്. എന്റെ അബ്ദുൽ ഖാദർ ഒരു കാര്യം പറഞ്ഞില്ല, ആയിരത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. മുഹമ്മദ് കള്ളപ്രവാചകനാണോ ഇല്ലയോ നമുക്ക് തെളിയിക്കാം. അബ്ദുൽ ഖാദറെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എത്ര നേരമായിട്ട് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ? അബ്ദുൽ ഖാദറെ ആയിരത്തിൽ ഒരാൾക്ക് കിട്ടിയ അവസരമാണ്. അബ്ദുൽ കൂട്ടുകാരൻ നമസ്കാരം. നമസ്കാരം കൂട്ടുകാരൻ. നമസ്കാരം. ഒന്ന് കൂട്ടുകാരൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നമസ്കാരം. ഹലോ. ആ അതായത് ഇവിടെ അതായത് അജീഷ് ബദർ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും. നമസ്കാരം, കേൾക്കാമോ? ഒരു സെക്കൻഡ്. അതായത് അജീഷ് ബദർ പറയുന്ന അബ്ദുൽ ബദർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഒരു സെക്കൻഡ്, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യ്, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യ്. ആ ഓക്കെ. അതായത് അജീഷ് ബദറും അബ്ദുളും കൂടെ കൂട്ടുകാരനും കൂടെ ചേർന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കൂ. നിങ്ങൾ സംസാരിക്കാതിരുന്നാൽ താഴെ ഇരിക്കുന്ന 177 പേരുണ്ട് ഇപ്പം ടോട്ടലി. നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി 177 പേര്. അപ്പൊ ഈ 77 പേര് നിങ്ങൾ കിടന്ന് വെറുതെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക, എന്തെങ്കിലും ഒരു പ്രയോജനമാകട്ടെ. അതായത് അജീഷ് ബദർ പറയുന്നു മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണെന്ന്, അബ്ദുൽ പറയുന്നു അല്ല ഒറിജിനൽ പ്രവാചകനാണെന്ന്. അപ്പൊ ഇനി നിങ്ങൾ രണ്ടും കൂടെ തീരുമാനമെടുക്കുക, ഇവിടെ വെച്ച് സംസാരിക്കുന്നു അതോ പുറത്തു നിന്ന് സംസാരിക്കുന്നു. ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരാം. എന്ത് പറയുന്നു? അല്ല ഞാനത് എന്റെ പ്രവാചകനെ കുറിച്ച് കേട്ടത് പറഞ്ഞത് അജീഷിൽ നിന്നല്ല, കേട്ടല്ലോ. എന്റെ പ്രവാചകനെ കുറിച്ച് പറയാനും അറിയിക്കാനും അജീഷിന് അതിനുള്ള ആവശ്യക്കാരനല്ല. എന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കാൻ എനിക്ക് നന്നായിട്ട് വേറെ വഴിയുണ്ട്, ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഇതീ കാര്യം തന്നെ ഇപ്പൊ സംസാരിച്ചുകൊണ്ട് എന്താ സമയങ്ങളെ? ഒന്നല്ലെങ്കിൽ താങ്കൾ തെളിയിക്കണം ആ പുള്ളി കള്ളപ്രവാചകനല്ല എന്നുള്ളത് നിങ്ങളുടെ കിതാബ് വിളിച്ച് തെളിയിക്കണം. അതുപോലെ തന്നെ അജീഷ് നിങ്ങൾ തെളിയിക്കണം നല്ല പ്രവാചകനാണ്. അജീഷ് ബ്രദർ തെളിയിക്കണം പുള്ളി കള്ളപ്രവാചകനാണോ അതോ പ്രവാചകൻ തന്നെയാണോ എന്നുള്ളത് കിതാബ് വിളിച്ച് തെളിയിക്കണം. ഇതാണ് വെറുതെ സമയം എന്റെ ഗിബോറ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഞാൻ റെഡിയാണ്. അബ്ദുൽ ഖാദറെ നമുക്ക് തുടങ്ങിയാലോ? അജീഷ് പറഞ്ഞു എന്ന് പറഞ്ഞു ബൈബിൾ. ഞാൻ കൊണ്ടുവരാം മുഹമ്മദ്. അല്ല തയ്യാറല്ല അബ്ദുൽ ഖാദർ, ഞാനൊരു 5 മിനിറ്റ് കൂടെ സമയം തരാം. അബ്ദുൽ ഖാദർ 5 മിനിറ്റിനുള്ളില് നമുക്ക് ഒരറിയിപ്പ്. ആദ്യം അബ്ദുൽ ഖാദർ ഒന്ന് ഷെയർ ചെയ്യും. ആദ്യം ഈ റൂമിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. രണ്ടാമത് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞാൻ ഇവിടെ ജി എം പറയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വാക്കും കൂടെ പറയുന്നത്. ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് പറയുന്നത്. എല്ലാവരും
ഷെയർ ചെയ്യാത്തവരെല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക. ആ ഇനി അബ്ദുൽ ഖാദറെ നിങ്ങൾ ഷെയർ ചെയ്താൽ ഉണ്ടോ ഈ റൂം ഷെയർ ചെയ്യുന്നത് കൊണ്ട് അച്ഛനുഞ്ഞിന് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ? അയ്യോ എനിക്ക് ഓരോ ഷെയറിന് ഓരോ ഡോളർ വെച്ച് അച്ഛനുഞ്ഞ ബ്രദറിന് കിട്ടും. രാവിലെ ഇരുന്ന് രാത്രി വരെ ഇരുന്ന് എത്ര കാശ് ഉണ്ടാക്കുന്നുണ്ട്, എത്ര ഫണ്ട് വരുന്നുണ്ട്? അല്ല ഞാൻ പറഞ്ഞേ, നിങ്ങള് ഓരോ ഷെയറിന് അച്ഛനുഞ്ഞ ബ്രദറിന് ഓരോ ഡോളർ വെച്ച് കിട്ടും. ആവശ്യമില്ലാത്ത വർത്താനം നിങ്ങൾ പറയും, പിന്നെ അദ്ദേഹം അതിന്റെ പേരിൽ ആരോപണം കേൾക്കേണ്ടി വരും. ഇത്ര നേരം ഈ ഊള ഇവിടെ പറഞ്ഞിട്ട് നമ്മള് കേട്ടോണ്ടിരിക്കുവല്ലേ. അല്ലല്ല, നമ്മൾ ഞാനാണ് താഴെ ഇറക്കിയത്. ഇവിടെ ഇവിടെ അമ്മര അബ്ദുളിനെ ഊള എന്നും അതും ഇതൊന്നും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആ കൂട്ടുകാരാ, പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് കയറി വന്നിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഇവിടെ തോന്നിയാസ വർത്താനം പറയേണ്ട കാര്യമില്ല. അത് പ്രത്യേകം പറയാണ്, നിങ്ങൾക്ക് ആവശ്യപരമായിട്ട് നേരിടാൻ പറ്റുന്നില്ല, നിങ്ങളുടെ രക്തം തിളക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തി പൊക്കോണം. ഇവിടെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെ പേരിലേക്ക് കയറിക്കൊണ്ട് ആരോപണം കയറ്റി വെക്കാതെ ഞാൻ സമയത്തിൽ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഞാൻ പ്രത്യേകം മറുപടി കൊടുത്തോട്ടെ. അബ്ദുള്ള, സത്യത്തിൽ ഞാനിത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനിരിക്കുന്ന ഒരാളാണ്. അപ്പൊ പഠിക്കുക എന്നുള്ളതല്ലാതെ പഠിക്കുമ്പോ എന്ത് ചെയ്യുന്നു, നമുക്കാണ് ചെലവ്. കാരണം ഞാൻ ഈ നെറ്റും എടുത്ത് സമയാസമയം എന്റെ സമയത്തിലെല്ലാം ഇങ്ങനെ കുത്തിനെയും പണികളൊക്കെ, ചില സമയത്ത് എന്റെ പണി വർക്കുകളൊക്കെ ലേശം സ്ലോ ആവും. എന്നിരുന്നാലും കുഴപ്പമില്ല, ഇത് പഠിക്കാവുന്ന വേണ്ടി മാത്രമാണ്. ഇതിനകത്ത് മറ്റൊരു വരുമാനവും എനിക്കില്ല. ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞത്, ഈ റൂമിൽ ഒന്നാമത് റിപ്പോർട്ടടിയുണ്ട്, രണ്ട് അതായത് നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങളെ പോലുള്ളവർ ഷെയർ ചെയ്താൽ ഉസ്താദുമാര് ചാടി ഇതിനകത്ത് നേരത്തെ അച്ഛൻ കുഞ്ഞി കണ്ണാർത്ത റൂം ഇട്ടത്. അച്ഛൻ കുഞ്ഞി എന്റെ ഇസ്ലാം അബ്ദുൾ ഖാദറെ കേൾക്കുന്നില്ല കൂട്ടുകാർ. പാട്ടാണ് അച്ഛൻ. അച്ഛൻ കുഞ്ഞു പറഞ്ഞു ഞാൻ ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി എന്നാലും ഞാൻ ചോദിക്കട്ടെ അച്ഛൻ കുഞ്ഞിന്റെ. എന്റെ പൊന്നു സാറേ കേക്കണില്ല, അതാണ് പൊന്നു സാറേ ഒന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്ക. താങ്കൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നെറ്റ് ഇല്ലാത്തോണ്ട് ഇക്ര ഇക്ര മുക്രാന്നാ കേക്കണത്. അതുകൊണ്ട് റേഞ്ച് ഉള്ളിടത്തേക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാൽ വ്യക്തമായിട്ട് കേക്കാം പ്ലീസ്. ഞാനാണെങ്കിൽ ഇപ്പൊ നല്ല റേഞ്ചിലാണ്. നമുക്ക് വേണമെങ്കിൽ ആ മുഹമ്മദ് കള്ള ഗബ്രിയാൽ, ഞാനാണ് ഇപ്പൊ നല്ല റേഞ്ചിലാണ്. മുഹമ്മദ് കള്ളപ്രവാചകനാണോ നമുക്കിപ്പോ അങ്ങ് നോക്കാം. അബ്ദുൾ ഖാദർ ഒരുമിച്ച് നിൽക്കാം, ഒരുമയി ചേർന്ന് ഒരു കൈ കോർത്ത് പിടിച്ചോണ്ട് എന്ത് പറയുന്നു. ഞാനതല്ലേ പറഞ്ഞ പുള്ളിക്ക് ഇവിടെ നിന്ന് പറയണേ ഹോൾവേല് റൂം ഇടുക. പുള്ളി പറഞ്ഞ ഹദീസുകളും കിതാബുകളും വെച്ച് പുള്ളി എടുക്കട്ടെ. അജീഷ് ബ്രദർ എടുക്കുക, അങ്ങ് സംസാരിക്ക. കാര്യം കഴിഞ്ഞില്ലേ, ഈ കിടന്ന് കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഹലോ, ഇപ്പൊ കേക്കണ്ടോ? ആ കേക്കാം, ക്ലിയർ ആണ്. ആ ഇപ്പൊ ഞാൻ അച്ഛൻ കുഞ്ഞ് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ പറയട്ടെ. അച്ഛൻ കുഞ്ഞ് പറഞ്ഞു ഞാൻ അത് അംഗീകരിക്കുന്നു. ഞാൻ ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിദ്യാർത്ഥിയാണ് എന്ന രൂപത്തിലാണ് അച്ഛൻ കുഞ്ഞ് സംസാരിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ കുഞ്ഞിക്ക് നേരത്തെ റൂം ഇട്ടുണ്ടായിരുന്നു. ഇസ്ലാമിനെ പഠിപ്പിക്കുന്നതാണ് അവിടെ, ഇസ്ലാമിനെ പഠിപ്പിക്കേണ്ടത് ഇസ്ലാമിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ റൂമിൽ ഇരുന്നിട്ട് പറഞ്ഞതല്ല ഇസ്ലാം എന്നുള്ളത്. അച്ഛൻ കുഞ്ഞിക്ക് അവിടെ വന്നിട്ട് പഠിക്കാമായിരുന്നല്ലോ. എന്താ അച്ഛൻ കുഞ്ഞി അവിടെ വന്ന് സംസാരിക്കാത്തത്, പഠിക്കാത്തത്? എവിടാണ് കൂട്ടുകാരാ, എവിടെ? നേരത്തെ റൂം ഇട്ടുണ്ടായിരുന്നു അതല്ലേ ഇത് ഞങ്ങൾ പറഞ്ഞു. അജീഷും അച്ഛൻ കുഞ്ഞും ഒക്കെ പറഞ്ഞല്ലോ. എന്റെ പൊന്നു കൂട്ടുകാര അവിടെ ഇസ്ലാമിനെ പഠിപ്പിക്കുന്നതല്ല ഖുറാനെ പഠിപ്പിക്കുന്നതാ അവിടെ. അങ്ങനെ ആയിരുന്നു റൂം ഇട്ടിരുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഉണ്ടെങ്കിൽ എന്റെ പൊന്നു കൂട്ടുകാര നിങ്ങളുടെ റൂമിൽ കടന്നു വന്നാൽ നിങ്ങൾ എന്നെ സംസാരിക്കാൻ വിടത്തില്ല. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലും കാണത്തില്ല. നിങ്ങൾ ഇത്രയെങ്കിലും ചോദ്യം ചോദിക്കുന്നതിന് എല്ലാവരും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബാക്കിയുള്ളവരെ സൈലന്റ് ആക്കുന്നു. എന്നാൽ ആ റൂമിൽ ഇരിക്കുന്നവര് എല്ലാരും കൂടെ എന്റെ ദേഹത്തേക്ക് വരും. ഒരാള് ദേഹത്തേക്ക് എത്ര പേരാ അവിടെ? 10 മോഡൽ ഉണ്ടെങ്കിൽ 10 പേര് എന്റെ ദേഹത്തേക്കായിരിക്കും. 1, 2, ആര്യസ്മദിന് ഉസ്താദ് എന്നോട് ചർച്ചയ്ക്ക് ആദ്യം വന്നു, പിന്നെ ചർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നൌഷാദ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞ്
ഈ അച്ഛൻകുഞ്ഞിനോട്, അതായത് ബാലിശമായ ചോദ്യം ചോദിക്കുന്ന ഈ അച്ഛൻകുഞ്ഞിനോട് സംസാരിക്കരുത്, പരാജയപ്പെട്ടു പോയാൽ വളരെ നാണക്കേടാണ്, അതുകൊണ്ട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ആരിസ് മദന ഉസ്താദ് ഒഴിഞ്ഞു. എന്റെ കൂട്ടുകാര, എന്നെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകാൻ ഒരുക്കമാണ്, പക്ഷേ എനിക്കുള്ള അവകാശം തരണം, എന്നെ പുറത്താക്കുകയോ മൂട്ടു ചെയ്യാതെ എനിക്ക് ചോദിക്കാനുള്ള അവകാശം തരണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത്രയും നിങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഈ മൂസയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ആരാണ്? അബ്ദുളിനെ പറയാമോ? കച്ചം കുഞ്ഞു പറഞ്ഞു, താങ്കളുടെ പേര് വെച്ചിട്ട് തന്നെയാണ് റൂമിട്ടിട്ടുള്ളത്. ഇനി താങ്കൾക്ക് അറിയില്ലെങ്കിൽ താങ്കളുടെ ബാക്ക് മെസ്സേജിൽ ഞാൻ അതിന്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്കൾ അവിടെ വീണ്ടും ഉരുളരുത്. താങ്കൾ ഇത്രയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അബ്ദുൾ അബ്ദുൾ വെറും അബ്ദുൾ ആയി പോവല്ലേ. അച്ചൻകുഞ്ഞൻ പറഞ്ഞ ഉത്തരം താങ്കൾ കേട്ടോ? അച്ചൻകുഞ്ഞ് പറഞ്ഞ ഉത്തരം താങ്കൾ കേട്ടോ? ഒന്ന് പറഞ്ഞേ അബ്ദുൾ, മൈക്ക് ഒന്ന് എടുത്തിട്ട് പറഞ്ഞേ. അച്ചൻകുഞ്ഞൻ പറഞ്ഞ ഉത്തരം താങ്കൾ കേട്ടോ ഇല്ലയോ? അച്ചൻകുഞ്ഞ് പറഞ്ഞത് ആ റൂമിൽ എന്നെ സംസാരിക്കാൻ സമ്മതിക്കൂല. അച്ഛൻകുഞ്ഞു, ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഞാൻ മുഹമ്മദ് കള്ളപ്രവാചകനാണോ ഇല്ല എന്നുള്ളത് ഞാൻ തുടങ്ങി വെക്കുക. അതുവരെ ഒരു മിനിറ്റ് അവിടെ ഇരിക്കുന്ന രഷാ, ഫഹദ്, നിസു, ഈ പറഞ്ഞ് ഇവിടെ വന്ന് തേഞ്ഞൊട്ടി ഇവിടെ വന്ന് ഓരോ കാര്യത്തിനും ഉത്തരവില്ലാണ്ട് ഓടുന്ന പാർട്ടികളാണ് ഖുറാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അള്ളാഹു വഴി പിഴപ്പിക്കുന്ന എന്നുള്ള എന്റെ ഡിബേറ്റ് നടത്തിട്ട് ദിലീപ് ഉസ്താദും ഫഹദ് ഏത് വഴിയാ പോയെന്ന് അവർക്ക് എന്റെ പൊന്ന അബ്ദുൾ ഖാദറെ, ആ വിഷയത്തെ ആ എന്റെ പൊന്ന അബ്ദുൾ ഖാദറെ, പത്താം ക്ലാസ്സിൽ തീരുമാനിക്കുന്നത് കേൾക്കൂ കേൾക്കൂ എന്താ ചോദ്യം കേൾക്കൂ. താങ്കൾ വെറും അബ്ദുൾ ആയിട്ട് മാറല്ലേ. പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോണ പുള്ളി ഒന്നാം ക്ലാസ്സിലെ കൊച്ചിന്റെ അടുത്ത് പോയിട്ട് പത്താം ക്ലാസ്സിലെ കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഇരുന്നത് എങ്ങനെയിരിക്കും? അതാണ് ഷായയുടെ അടുത്തും ഈ പറഞ്ഞ നിസുവിന്റെ അടുത്തും ഫഹദിന്റെ അടുത്തും ഖുറാൻ പഠിക്കാൻ വന്നാളുള്ള അവസ്ഥ. താങ്കൾ ഒരു കാര്യം, അബ്ദുൾ ഖാദറെ ഇവര് പറയുന്ന ഒന്നും നോക്കണ്ട, നമുക്ക് ആ മുഹമ്മദ് പ്രവാചകനാണോ ഇല്ലയോന്ന് നമുക്ക് അങ്ങ് തുടങ്ങി വെക്കാം. എന്ത് പറയുന്നു അബ്ദുൾ ഖാദറെ? ഒരു മിനിറ്റ് അല്ലന്നേ, താങ്കൾ ഒരു കാര്യം, ഇത്രയും കിടന്ന് പൊട്ടിത്തെറിക്കല്ലേ, ആരിസ് മദനി ഉസ്താദോ അല്ലെ അങ്ങനെയുള്ള മാന്യമായിട്ട് സംസാരിക്കാനും ഖുറാനെ പറ്റി അറിയുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവരൂ, അവരായിട്ട് സംസാരിക്കാം, ഒരു പ്രശ്നവുമില്ല. അച്ഛൻ കുഞ്ഞു പറഞ്ഞത് പച്ചക്കള്ളമാണ്. അച്ഛൻ കുഞ്ഞു എന്നെ സംസാരിക്കാൻ വിടൂല എന്ന് പറഞ്ഞു മുൻകൂട്ടി എങ്ങനെ പറയണത്? അച്ഛൻ കുഞ്ഞു അവിടെ വന്ന് സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇവിടെ ഞങ്ങളൊക്കെ ഗബ്രിയൽ ബ്രദറെ, അജീഷ് ബ്രദർ സംസാരിച്ച് തീർക്കട്ടെ. ഇയാൾ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഇയാളുടെ സ്വന്തം അഭിപ്രായം ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അജീഷ് ബ്രദർ ഒന്ന് കൺക്ലൂഡ് ചെയ്തേ. ഗബ്രിയൽ, ഇനി ആരൊന്ന് സംസാരിക്കണ്ട. അജീഷ് ബ്രദർ മിണ്ടരുത് മിണ്ടരുത് നീ മിണ്ടരുത് നീ മിണ്ടരുത് നിന്റെ അതന്നെ ചോദിച്ചതിന്റെ ടീച്ചറാന്നുള്ള മറുപടി കിട്ടിയില്ല. അതുകൊണ്ടാണ് അബ്ദുൾ ഖാദർ നമുക്ക് ഒരുമിച്ച് എന്തു പറയുന്നു. സലാം മാലിക് പറയാവോ? ഏ, അതാരാ? സൗദ് ആണ്. എന്റെ സഹോദരനെ നിങ്ങള് ഇങ്ങനെ കളിയാക്കല്ലേ? പടച്ചോനെ ആര് കളിയാക്കി? ഉള്ള കാര്യം എന്തെങ്കിലും കാര്യം ചോദിച്ചോ ഉടനെ കളിയാക്കൽ എങ്ങനെയാന്ന്. ഞാൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് പ്രവാചകൻ എല്ലാം തെളിയിക്കാൻ റെഡി ആയിരിക്കും. അബ്ദുൾ ഖാദർ ഒരു വാക്ക് നിങ്ങളെ കളിയാക്കിയില്ലല്ലോ. ആര് കളിയാക്കി? ഞാൻ ഇത്ര നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ അങ്ങ് തുടങ്ങിയാലോ തുടങ്ങിയാലോ. ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ല. ഞാൻ വളരെ സ്നേഹത്തോടുകൂടിയാണ് ചോദിക്കുന്നത്. അബ്ദുൾ ഖാദറിന് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. അബ്ദുൾ ഖാദറെ, നമുക്ക് അത് അങ്ങ് തുടങ്ങി വെച്ചാലോ. എന്ത് പറയുന്നു? മുഹമ്മദ് പ്രവാചകനാണോ ഇല്ലയോ എന്നുള്ളത് എന്ത് പറയുന്നു? ഇവിടെ എല്ലാരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു മനസ്സോടെ മ്യൂട്ടാക്കി കളിക്കല്ലേ? എന്നാ എന്നെ താഴെട്ടോളി. ഇല്ല, ആരും മ്യൂട്ടാക്കരുത്. നമുക്ക് ഇതങ്ങ് തുടങ്ങി വെച്ചാലോ. എന്ത് പറയുന്നു? വാദം വെച്ചു മുഹമ്മദ് നബി കള്ളപ്രവാചകനാണ് എന്ന്. ബൈബിളിൽ മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാദം താങ്കൾ ഒന്ന്, മുഹമ്മദ് നബി കള്ളപ്രവാചകനാണെന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് ഞാൻ തെളിയിക്കാമെന്ന് പറഞ്ഞത് ശരിയാണ്. ബൈബിൾ അടിസ്ഥാന നിങ്ങൾ എന്തൊക്കെയോ കൊണ്ടുവരും. നിങ്ങൾ കള്ളത്തരം കൊണ്ടുവരാന്ന് വളരെ മിടുക്കാണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യ്, ബൈബിള് ബൈബിളിനകത്തുനിന്ന് കള്ളത്തരമാണെങ്കിൽ നിങ്ങളുടെ പ്രമാണ പുസ്തകമായ ഖുറാനും ഹദീസും വെച്ച് മാത്രം ഞാൻ തെളിയിച്ചു തരാം. എന്ത് പറയുന്നു?
എനിക്ക് 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 സംശയമില്ല മുഹമ്മദ് താങ്കളാണ് സംശയം ഉന്നയിച്ചു പറഞ്ഞത് ബൈബിളിൽ ഉണ്ട് അത് കൊണ്ട് മുഹമ്മദ് പറയുന്ന ആ ഇനി നിങ്ങളുടെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ അദ്ദേഹത്തെ തെളിയിക്കാൻ പോവുകയാണ്. ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നാ മതി, കേട്ടല്ലോ. ഇനി ഒന്നേന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോകും, ഇത്ര നേരം ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇനി അങ്ങോട്ട് തുടങ്ങാം. മുഹമ്മദ് കള്ളപ്രവാചകനാണോ ഇല്ലയോ എന്നത് നമുക്ക് പുസ്തകങ്ങളിലൊന്ന് നോക്കാം. തുടങ്ങുന്നതിന് ഒരു വാക്ക്, തുടങ്ങുന്നതിന് മുൻപ് ഒരു വാക്ക്, ഇതിനകത്ത് ഇന്ന് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അല്ലല്ല ഇടയ്ക്ക് കയറി പറയരുത്. ആരാ ഒന്ന് പ്രാർത്ഥിക്കുന്നത്? ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. അച്ചമഞ്ഞു ബ്രദറെ ആദ്യം തെളിയിക്കട്ടെ, നമുക്ക് ഇത്രയും സമയം നമ്മള് കഴിഞ്ഞില്ല, ഇനി പിന്നീട് പ്രാർത്ഥിക്കാം. അജീഷ് ബ്രദറെ പറയേ. ഓക്കെ 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 ഓക്കെ. എന്താണ് ഇവരുടെയൊക്കെ ഒരവസ്ഥ? എന്റെ ഒരു സഹോദരൻ വന്ന് നിങ്ങൾ അതിനെല്ലാരും കൂടെ റാഗ് ചെയ്ത് ചാടിച്ചു വിട്ടു. ഞാൻ ഇറങ്ങി പോവാ ഗ്രൂപ്പിൽ നിന്ന്. അങ്ങനെ അടുത്ത ഈ തള്ളു, ഇത് ഇതുവരായിട്ടും തീർന്നില്ല ഈ തള്ളു. നിങ്ങളവിടുന്ന് എത്ര പുലമ്പിട്ട് ഒരു കാര്യമില്ല, മുഹമ്മദ് നബി പ്രവാചകനാണെന്ന്. ഹലോ, ഇടയ്ക്ക് കേറിക്കോട്ടെ, ഞാൻ എടുത്ത വിഷയത്തിൽ തന്നെയല്ലേ പുള്ളി സംസാരിക്കാൻ വരുന്നത്, പിന്നെന്താ പ്രശ്നം? ആസാദി പറയൂ. നിങ്ങൾ എത്ര അവിടുന്ന് കടന്ന് പുലമ്പിട്ടും കാര്യമില്ല, മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ആ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂല, ഞങ്ങളത് വിശ്വസിക്കൂല. എത്ര ഇനി ലോകാവസാനം വരെ അത് തെളിയിക്കുക? അത് നിങ്ങളുടെ തീരുമാനമല്ലേ, തെളിയിക്കാൻ കഴിയല്ല അത്. ഞങ്ങള് തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്, പക്ഷെ നിങ്ങൾ വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കും അത് ഞങ്ങളുടെ കുഴപ്പമില്ല. അല്ല, ഞങ്ങളൊക്കെ വിശ്വസിച്ചു പോയില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? ഒന്നും ചെയ്യാ, അത് നിങ്ങളൊന്ന് പഠിച്ചാ മതി, മനസ്സ് നോക്കി ഒന്ന് പഠിച്ചാ മതി, ഒന്നുകൂടെ ഒന്ന് പഠിക്കുമ്പോ ഓക്കെ ആയിക്കോളും. ശരി, ഒരു കാര്യം ചെയ്യ് താലി, എന്നാ ഒരു കാര്യം ചെയ്യ് താലി, ഒരു കാര്യം ചെയ്യ്. എന്നാ പിന്നെ ഖുറാന്റെ അകത്ത് വന്ന്, അല്ല ഖുറാന്റെ അകത്ത് പ്രവാചകന്മാരെയൊക്കെ എല്ലാ പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട്. ഏത് പ്രവാചകനോടാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ പ്രവാചകനാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരായത്ത് തരാം, ഖുറാന്റെ അകത്തുള്ളതാണല്ലോ നിങ്ങൾക്ക് അടിസ്ഥാനം. ഒരു തെളിവ് തന്നെ ഖുറാന്റെ അകത്ത് നിന്ന് എവിടെയാണ് മുഹമ്മദിനെ അള്ളാഹു പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരായത്ത്, മുൻ പ്രവാചകന്മാരോട് പറഞ്ഞിരിക്കുന്ന ഒരായത്തുണ്ടെങ്കിൽ ഒന്ന് തന്നെ. സാലി കേൾക്കുന്നുണ്ടോ? താങ്കളുടെ ആ ഇതൊന്ന് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എവിടെയാണുള്ളത് ഖുറാന്റെ അകത്ത്? എവിടെ, ഏത് അധ്യായം, ഏത് ആയത്തിന്റെ അകത്താണ് മുഹമ്മദിനെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്ന് മുൻ പ്രവാചകന്മാരോട് പറഞ്ഞിരിക്കുന്ന വല്ല ആയത്തുണ്ടോ? അല്ല, ബൈബിളിൽ തന്നെ പറഞ്ഞല്ലോ, ഞാൻ പോയതിനു ശേഷം ഒരാൾ ഇവിടെ വരും, ഞാൻ പോയതിനു ശേഷം ഒരാൾ ഇവിടെ വരും, എന്റെ പേര് ലോകം. ഞാൻ ഖുറാനിന്നാണ് ചോദിച്ചത്, കാരണം ബൈബിളും അല്ല, ബൈബിളും എന്തോ തോറയും സബൂറും ഒക്കെ തിരുത്തപ്പെട്ടതാന്നല്ലേ ഇസ്ലാമിന്റെ വിശ്വാസം, ശരിയല്ലേ? അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ അതിൽ നിന്ന് എടുക്കുന്നത്? നിങ്ങൾ തിരുത്തപ്പെടാത്ത ദൈവിക ഗ്രന്ഥമൊന്ന് സകലം സൃഷ്ടിക്കുന്നതിന് 50,000 വർഷത്തിന് മുമ്പേ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, പേന എഴുതി വെച്ചാ ഖുറാന്റെ അകത്തു നിന്ന് തന്നേര്, തിരുത്തപ്പെട്ടത് അങ്ങ് വിട്ടേര്. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് തിരുത്തപ്പെട്ടത് നിങ്ങൾ മാറ്റി വെച്ചോ, തിരുത്തപ്പെടാത്ത ഖുറാനിൽ നിന്ന് തന്നു. നിങ്ങളും അത് തള്ളിക്കളഞ്ഞിട്ടില്ലേ? ആര്? പഴയ വേദഗ്രന്ഥങ്ങള് ഞങ്ങൾ ആര് തള്ളിക്കളഞ്ഞ? നിങ്ങളുടെ ഖുറാന്റെ അകത്ത് തോറയും സബൂറും ഇഞ്ചിയിലും തിരുത്തിയതുകൊണ്ടാണ് അള്ളാഹു ഖുറാൻ ഇറക്കിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നാ അങ്ങനെ അള്ളാഹു ഖുറാന്റെ അകത്ത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് തോറയും സബൂറും ഇഞ്ചിയിലും മനുഷ്യര് തിരുത്തി, അതിനാൽ ഞാൻ ഖുറാൻ ഇറക്കിയിരിക്കുന്നത്? ഒരായത്ത് തന്നെ. ചിരിക്കാനല്ല പറഞ്ഞത്, നമ്മള് കാര്യഗൗരവമായിട്ടുള്ള ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചിരിക്കാനല്ല പറഞ്ഞത്, ഉണ്ടോ? പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇല്ല, നിങ്ങള് വേദനയില്ല, ഞാൻ പോയതിന് ശേഷം ഒരാൾ ഇവിടെ വരും, അതവിടെ നിൽക്കട്ടെ, ലോകം മൊത്തം അറിയിക്കും, ലോകം ആ പേര് അറിയിക്കപ്പെടും.
അറിയപ്പെടും. ഞാൻ പറയുന്നേക്ക് സാലി സാലി ഒരു മിനിറ്റ്, അതിലേക്ക് പോകുന്നതിന് മുമ്പ് തിരുത്തപ്പെട്ട ഗ്രന്ഥമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഇസ്ലാമിന്റെ വിശ്വാസം അതല്ലേ? ഇത് തിരുത്തത് കൊണ്ടാണ് ഖുർആൻ ഇറക്കി. അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ദൈവിക വചനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാ ദൈവിക വചനങ്ങൾ ഏതോ, ദൈവികമല്ലാത്ത വചനങ്ങൾ ഏതോ ബൈബിളിൽ നിന്ന് തരാമോ? ആ ഞാൻ പറയാം. ആ പറഞ്ഞു. ദൈവിക വചനങ്ങളുണ്ട്, ദൈവിക അല്ലാത്ത വചനങ്ങളുണ്ട്. ഏതൊക്കെയാണ് ദൈവിക വചനങ്ങൾ, ഏതൊക്കെയാണ് ദൈവികമല്ലാത്തത്? നിങ്ങൾ എന്നെ പിന്തുടരൂ, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിലെത്താന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ദൈവിക വചനങ്ങളാണ്. പിന്തുടരൂ, അതെ, നിങ്ങൾ എന്റെ അതിലെഴുതിയിരിക്കുന്ന നിങ്ങൾ പറഞ്ഞോളൂ. ഞാന് എന്റെ മുന്നിൽ വേദഗ്രന്ഥങ്ങളൊന്നുമില്ല. ഇതൊന്നുമില്ലാതെ വന്നിരുന്ന് സംസാരിക്കരുതേ. അത് അല്ല, ചില വചനങ്ങള് ദൈവിക വചനങ്ങളാണെന്നും ചിലത് അല്ലെന്ന് ഏത് ആരാണ് ഇയാളോട് പറഞ്ഞത്? പെട്ടു എന്റെ സത്യാഗ്രഹം. ദൈവിക വചനം ദൈവിക അല്ലാത്ത വചനത്തിന് മേൽ ബൈബിളിൽ നിന്ന് തരംതിരിച്ച് വരുമ്പോഴത്തേനും ചില മുസ്ലിങ്ങൾ പെട്ടുപോകുന്ന ചില സംഭവങ്ങളുണ്ട് അതിന്റെ അകത്ത്. അത് നമ്മളിപ്പോ അത് വിശദമാക്കി കഴിഞ്ഞാൽ എല്ലാരും പ്രശ്നമാകും. അപ്പോഴത്തേക്കും ഒരാൾ വരൂന്ന് പറഞ്ഞു, ഒരാളെ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരാളും വരൂന്ന് പറഞ്ഞു. ചാട്ട് കണ്ട അവള് അവിടെ അവിടെ അടുത്ത 8 മണി വരും. അതെ അതെ, അതൊന്നും മനസ്സിലാക്കാണ്ട് അടുത്തൊക്കെ ചാടുകയാണ്. ഇത് ബാക്കിയുള്ള കാര്യം അവർക്കും മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്. ആരോ പറഞ്ഞു, ആ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബൈബിളില്, യേശു മരിച്ചതിന് ശേഷം ഒരാള് വരും, അവൻ എല്ലാ സത്യത്തിലും നടത്തും, അവൻ അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം. ആ ഉയർത്തെഴുന്നേറ്റ് അല്ല, ഞാനത് തെളിയിക്കാലോ എന്ന് വെച്ചപ്പോഴാണ് അതിനെ തന്നെ പിൻപറ്റിക്കൊണ്ട് അടുത്ത സാലി കയറി വന്നത്. എന്നാ പിന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് അങ്ങ് തെളിയിച്ചു പോകാലോ എന്ന് വെച്ചോണ്ടായിരുന്നു. നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിനേക്കാളും നല്ല രീതിയില് അദ്ദേഹവുമായിട്ട് അങ്ങ് സംസാരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ അതായിരുന്നു നല്ലതെന്ന് വെച്ചാണ് ഞാൻ കാത്തിരുന്നത്. അപ്പൊ അദ്ദേഹം അത് എന്തോ പോയതുകൊണ്ട് നമുക്ക് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, മുഹമ്മദിന്റെ പ്രവാചകത്വം ബൈബിളിന്റെയും ഖുറാന്റെ അടിസ്ഥാനത്തിൽ നമുക്കെടുക്കാം. ഇതൊരു ശകലം നീണ്ട ഒരു ലിസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് എല്ലാരും ക്ഷമയോടുകൂടി ഇരിക്കുക, കാരണം കുറെ ഉണ്ട്. ഒരു എന്താ മോനെ, ഒരു മിനിറ്റ്. ഇപ്പൊ വന്നിട്ട് പോയ പുള്ളിക്കാരൻ അത് ഫോളോയിങ് അല്ലേ? ശബ്ദം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ല ആ പ്രൈസ് ലോർഡ് കുരിശ് പോരാളി. സത്യവദ്ര പ്രൈസ് ലോർഡ്. പിന്നെ ആർക്കാണ്? എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹവന്ദനം. ആരും വിഷമിക്കണ്ട, ഇപ്പൊ നമ്മുടെ അജീഷ് ബദ്ര ക്ലാസ് എടുക്കും. അപ്പം എന്നെ ഖുറാൻ പഠിപ്പിക്കാമെന്നാണ് അവർ പറയുന്നത്. ഞാനാണെങ്കിൽ എത്രയോ നാളുകൊണ്ട് അവരെ പരസ്യമായി വിളിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും വന്ന് പരസ്യമായി പഠിപ്പിക്കാം.